പി എസ് സി ബുള്ളറ്റിനും തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം പനാമ കനാൽ പെസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു പനാമ കനാൽ പെസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രം പി കെ കാളൻ ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി കെ കാളൻ ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ കാലാവസ്ഥ പഠനോപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠനോപഗ്രഹമാണ് കൽപ്പന ഒന്ന് കൽപ്പന ഒന്ന് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആർ പി ദ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണോ ലെപ്റ്റോസ്പൈറോ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണോ ലെപ്റ്റോസ്പൈറോ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരളയാത്ര ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ അവസാനത്തെ കേരളയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അതിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം ഒറിയ ഭാഷ ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ഒറിയ ഭാഷ ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ഇൻഡോ ആര്യൻ സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെട്ടത് ദേവിക റാണി റോറിച്ച് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെട്ടത് ദേവിക റാണി റോറിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ചന്ദിരൂർ ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയത് ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അയം ബാഡ്മിന്റൺ ക്യാമ്പയിൻ്റെ അംബാസിഡർ പി വി സിന്ധു ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അയം ബാഡ്മിൻ്റൺ എന്ന ക്യാമ്പയിൻ്റെ അംബാസിഡർ ആണ് പി വി സിന്ധു ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ചാമത്തെ ഭാഷ ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡെക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് വിദേശ ആക്രമണം സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് വിദേശാക്രമണം സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഏതു രാജ്യമാണ് അലാസ്ക പ്രദേശം യു എസ് എക്ക് നൽകിയത് റഷ്യ ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം യു എസ് എക്ക് നൽകിയത് റഷ്യ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പതിമൂന്ന് മുതൽ പതിനേഴ് പ്രാവശ്യം മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഐത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണിത് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് ഒരു സംഘടനയുടെ ആപ്തവാക്യമാണിത് സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ കൊറോണ വൈറസ് അഥവാ കോവിഡ് നയൻറ്റീൻ രോഗത്തെ ലോ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പാൻഡമിക് കൊറോണ വൈറസ് രോഗത്തെ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പാൻഡമിക് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു